ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയുന്നത് ഈ ഓയിൻമെന്റ് തുറക്കുന്നതിനെ പറ്റിയാണ്. നമ്മളൊക്കെ മെഡിസിൻ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഓയിൻമെന്റ് ആണ് നമുക്ക് പുരട്ടാനായിട്ട് ചിലപ്പോൾ മരുന്നായിട്ട് തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓയിൻമെന്റുകൾ കിട്ടുമ്പോൾ അത് തുറക്കാൻ പലരും കടന്ന് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാം. പക്ഷെ അതിന് വളരെ എളുപ്പമായിട്ടുള്ള ഒരു വിദ്യയുണ്ട്. ഇതിൻ്റെ ക്യാപ്പിൻ്റെ മുകൾ വശത്ത് ഒരു പിൻ പോലെ ഒരു സാധനമുണ്ട്. അപ്പോൾ ആ പിൻ വെച്ച് നമുക്ക് ഇതിൻ്റെ ഇത് തുറക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. അപ്പോൾ ഇത് തുറന്ന് ഈ ട്യൂബ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്ത് നമ്മൾ ഇങ്ങനെ പിയേഴ്സ് ചെയ്ത് തിരിച്ച് എന്തേലും അടയ്ക്കണം. അപ്പം നമ്മളിത് തിരിച്ച് ഇതേലോട്ട് അടയ്ക്കുമ്പോഴത്തേക്കിന് ഇത് അങ്ങോട്ട് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊന്ന് പ്രസ് ചെയ്താലും മതി, താഴേക്ക് ഒന്ന് പ്രസ് ചെയ്തേച്ചാൽ മതി ഇത് തുറന്നു വരും. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് തുറക്കാവുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ പലപ്പോഴും നമ്മൾ ഇതിൻ്റെ സീല് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ഇതിങ്ങനെ ബുദ്ധിമുട്ടും. പക്ഷേങ്കിൽ ഇതിങ്ങനെ ആദ്യം തുറക്കുക, അപ്പോൾ അതിൻ്റെ ക്യാപ്പിൻ്റെ പുറകു വശം അതിൻ്റെ അകത്തിലേക്ക് പിയേഴ്സ് ചെയ്യുക. പിയേഴ്സ് ചെയ്ത് തുറക്കുവാനുള്ള സാധനമാണ് ഇതിൻ്റെ മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ ഷാർപ്പായിട്ടുള്ള ഈ സാധനം. ഇത് ഇതിൻ്റെ അകത്ത് ക്യാപ്പിൻ്റെ അകത്ത് ഇരിക്കുന്നതുകൊണ്ട് പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാതെ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് താഴോട്ട് അമർത്തിയാലും മതി, അല്ലെ ഒന്ന് തിരിച്ചാലും മതി, ഇത് ഈസി ആയിട്ട് നമുക്ക് ഇത് തുറന്നു കിട്ടും. പലപ്പോഴും പലർക്കും ഇത് അറിയത്തില്ല, പലരും ഇതിൻ്റെ സീല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടും. പക്ഷെ വളരെ ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മറ്റ് ഭക്ഷണ സാധനങ്ങൾ ട്യൂബിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഏത് ട്യൂബിൽ കിട്ടുന്ന സാധനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് തുറക്കാൻ ഇതിൻ്റെ മുകളിൽ തന്നെ ഇതിൻ്റെ പിയേഴ്സിങ്ങിനുള്ള സാധനമുണ്ട്. അപ്പോൾ പല സാധനങ്ങളും നമുക്ക് ട്യൂബിൽ ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഏത് സാധനമാണെങ്കിലും ആദ്യം നിങ്ങൾ ഇത് നോക്കുക, ഇങ്ങനെ പിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് പിയേഴ്സ് ചെയ്യാം. ഇത് ഒരു ഹെൽപ്ഫുൾ ടിപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. സീ അഗെയിൻ.